ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. ഞാൻ ഇന്ന് വന്നേക്കുന്നത് ഒരു റെസിപ്പി വീഡിയോ ആയിട്ടല്ല കേട്ടോ, നമുക്ക് വിഷുവിന് കിട്ടിയ കിറ്റ് ഒന്ന് പരിചയപ്പെടുത്താനായിട്ടാണ്. അപ്പോൾ ഇത് എല്ലാവർക്കും തന്നെ കിട്ടിയിട്ടുണ്ടാവും, കിട്ടിയിട്ടില്ലാത്തവർ പോയി വാങ്ങുക കേട്ടോ. അപ്പോൾ സംസ്ഥാന സർക്കാർ നമുക്ക് സൗജന്യമായി നൽകിക്കൊണ്ടിരുന്ന കിറ്റിൽ അവസാനത്തെ കിറ്റാണിത്. ഇതിന് മൊത്തം 15 ഐറ്റംസാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത്, കൂടുൾപ്പെടെ 16 ഐറ്റംസാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, എല്ലാ ഐറ്റംസും നിങ്ങൾക്കും കിട്ടിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് ഐറ്റംസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് നേരെ ഇനി വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എടുക്കുന്നത് വെളിച്ചെണ്ണയാണ് കേട്ടോ, 1/2 കിലോൻ്റെ വെളിച്ചെണ്ണയാണ്, ശബരിയുടെ സപ്ലൈകോടെ പാക്കിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഇതിന് മുന്നേ ഉള്ള കിറ്റിലെല്ലാം വെളിച്ചെണ്ണ നമുക്ക് കിട്ടിയിരുന്നു. പിന്നെ ഞാൻ ഇനി കാണിക്കാൻ പോകുന്നത് ഉഴുന്നാണ്, അതും 1/2 കിലോൻ്റെ സപ്ലൈക്കോടെ പാക്കിംഗ് ആണ് കേട്ടോ. ഉഴുന്നും നമുക്ക് ഇതിന് മുന്നേ ഉള്ള എല്ലാ കിറ്റിലും കിട്ടിയിട്ടുണ്ടായിരുന്നു. ചിലർക്ക് ഇതിന് പകരമായിട്ട് കടലയൊക്കെയായിരുന്നു കിട്ടിയെന്ന് പറയണ കേട്ടിട്ടുണ്ട്. ഇനി അടുത്തത് വന്നിട്ട് മുളക് പൊടിയാണ് കേട്ടോ, അത് ഗ്രീൻ മൗണ്ടിൻ്റെ മുളക് പൊടിയാണ്, 100 ഗ്രാം വരുന്നത്. അപ്പോൾ നമുക്ക് എല്ലാ കിറ്റിലും തന്നെ നമുക്ക് മുളക് പൊടി കിട്ടിയിരുന്നു കേട്ടോ. പിന്നെ അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി, അത് ക്വാളിറ്റി കമ്പനിയുടെയാണ് കേട്ടോ, ഇതും 100 ഗ്രാം വരുന്ന ഒരു പാക്കറ്റാണ്. ഇതൊന്നും സപ്ലൈക്കോടെ അല്ല, വേറെ കമ്പനിയുടെയൊക്കെയാണ്. മഞ്ഞൾപ്പൊടി നമുക്ക് ഇതിന് മുന്നേ ഉള്ള കിറ്റിലൊന്നും ഈ അടുത്തുള്ള കിറ്റിലൊന്നും നമുക്ക് ഉണ്ടായിരുന്നില്ല. പിന്നെ വന്നിട്ട് 2 അലക്കണ സോപ്പാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ 15 ഐറ്റംസ് എന്ന് പറഞ്ഞത് 2 സോപ്പും കൂടെ കൂടിയിട്ടാണ് കേട്ടോ, അല്ലെങ്കിൽ 14 ഐറ്റംസാണ്. അപ്പോൾ ഈ ഒരു സോപ്പ് വന്നിട്ട് ശബരിയുടെ പ്രൊഡക്റ്റാണ്, ഇത് 25 രൂപ വീതമുള്ള 2 സോപ്പാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ. ഇനി കിട്ടിയേക്കുന്നത് 1/2 കിലോ വരുന്ന കടലയാണ് കേട്ടോ. കടല നമ്മുടെ സപ്ലൈക്കോടെ തന്നെ പാക്കിംഗ് ആണ്. ഇതിന് മുന്നേ ഉള്ള കിറ്റിലൊന്നും ഇപ്പോൾ കടല കിട്ടാറുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ 1/2 കിലോ വരുന്ന ചെറുപയറായിരുന്നു. ചെറുപയറും നമുക്ക് ഇതിന് മുന്നുള്ള കിറ്റിലൊക്കെ കിട്ടിയിട്ടുണ്ട്, അത് 1/2 കിലോൻ്റെ കിറ്റായിരുന്നു തോന്നുന്നു, തൊട്ട് മുന്നേ ഉള്ള കിറ്റിലൊക്കെ കിട്ടിയത്. പിന്നെ അതുപോലെ തന്നെ മല്ലിപ്പൊടിയും കിട്ടിയിട്ടുണ്ട്, അത് ക്വാളിറ്റിയുടെ തന്നെ മല്ലിപ്പൊടിയാണ്, 100 ഗ്രാം വരുന്ന ഒരു പാക്കറ്റാണ്. അപ്പോൾ മല്ലിപ്പൊടി നമുക്ക് ഇതിന് മുന്നേ ഉള്ള കിറ്റിലൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ 250 ഗ്രാം വരുന്ന സാമ്പാറൻ പരിപ്പാണ്, പരിപ്പും നമുക്ക് എല്ലാ കിറ്റിലും തന്നെ കിട്ടിയിട്ടുണ്ട്. പിന്നെ 100 ഗ്രാം വരുന്ന തേയില, അതും സപ്ലൈക്കോടെ പാക്കിംഗ് തന്നെയാണ്. തേയിലയും നമുക്ക് ഇതിൻ്റെ തൊട്ട് മുന്നുള്ള എല്ലാ കിറ്റിലും തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇനി ഉള്ളതെന്ന് വെച്ചാൽ പഞ്ചസാരയാണ്, അതും സപ്ലൈക്കോടെ പാക്കിംഗ് തന്നെയാണ്, 1 കിലോ വരുന്നത്. ഇതിന് മുന്നുള്ള കിറ്റിലൊക്കെ നമുക്ക് പഞ്ചസാരയും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്ക് ആട്ടപ്പൊടി ഇപ്പോൾ കുറച്ചായിട്ട് നമുക്ക് കിറ്റിൽ കിട്ടുന്നുണ്ടായിരുന്നില്ല, ശബരിയുടെ ആട്ടപ്പൊടിയാണിത്. അപ്പോൾ ഇത് 1 കിലോ വരുന്ന ഒരു പാക്കറ്റാണ് കേട്ടോ. ഇനി ഏറ്റവും അവസാനമായിട്ട് നമുക്ക് ഉപ്പാണ്, അതും 1 കിലോ വരുന്നത്. എല്ലാ കിറ്റിലും തന്നെ നമുക്ക് ഉപ്പും കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി അടുത്തത് കടുകാണ്, അതും 100 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റാണ്, തൊട്ട് മുന്നേ എല്ലാ കിറ്റുകളും തന്നെ നമുക്ക് കടുകും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഇത് കിട്ടിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഇതിൽ കൂടുതലോ അല്ലെങ്കിൽ കുറവോ അല്ലെങ്കിൽ മാറ്റം കിട്ടിയിട്ടുണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഓക്കെ, ബൈ, താങ്ക് യു.